ഡൽഹി ബ്രാൻഡ്സ് അവതരിപ്പിക്കുന്ന ഫിലിം അവാർഡ്സ് 2018 എല്ലാവർക്കും സ്വാഗതം. ഈ അവാർഡ് നിഷ സംഘടിപ്പിച്ചിരിക്കുന്ന മസ്കറ്റ് മണിയൻ ഗ്രൂപ്പിന്റെ MD മിസ്റ്റർ മണിയനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുൽത്താനായി വാഴും ഞാൻ, ശർമ്മാഭീതിയാകും ഞാൻ, മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാളിക കെട്ടും ഞാൻ, അറബി പൊന്നൂതിയുരുക്കി അണിവാതിൽ പണിയും ഞാൻ. നമസ്കാരം സർ. നമസ്തേ നമസ്തേ. ഈ ഷോയെ കുറിച്ച് രണ്ട് വാക്ക്. അഞ്ചപ്പം കൊണ്ട് 5000 പേര് ഊട്ടിയ ആ മഹാനായ ഈശോയെ കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത്? അയ്യോ സർ, ഈ ഷോയെ കുറിച്ചല്ല. പിന്നെ ഈ ഷോയെ കുറിച്ച് രണ്ട് വാക്ക് പറയാനാ പറഞ്ഞത്. അതിരിക്കട്ടെ, എന്താ സാർ കയ്യില്? അത് ഈ അവാർഡ് നേടുന്നവർക്ക് കൊടുക്കാനുള്ള ശകലമാണ്. ശകലോ? അത് ഫലകമാണ്. അതെ, ആ ഫലകത്തിന്റെ പണി ശകലമേ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ ശകലമായിട്ട് ഇങ്ങ് പോകുന്നത്. അതെ, സാറിന് ബൊക്കേ ബൊക്കേ. വേണ്ട, എന്നെ ആരും പൊക്കണ്ട, അങ്ങനെ പൊങ്ങുന്നവനല്ല ഞാൻ. സോറി സർ. സർ വരുമ്പോ പൊട്ടിക്കാൻ വെച്ചിരുന്ന പടക്കാ, പക്ഷെ ഇപ്പോഴാ പൊട്ടിയത്. ടൈമിംഗ് ഇല്ലാത്ത തെണ്ടികൾ. അല്ലെങ്കിലും ഈ എൻട്രിക്കൊക്കെ പടക്കം പൊട്ടിക്കുന്നതൊക്കെ ഇപ്പൊ ഔട്ട് ഓഫ് ഫാഷൻ ആണ്. പക്ഷെ പടക്കങ്ങൾ പണ്ട് മുതലേ എനിക്കൊരു വീക്ക്നെസ് ആണ്. താങ്ക് യു. നല്ല ടൈമിംഗ് ഉള്ള കുട്ടികൾ. ബൈ ദ വേ, ഈ പ്രോഗ്രാം നടക്കുന്നത് എവിടെയാണ്? ഇത് നമ്മുടെ അങ്കമാലിയാണ് സർ. അങ്കമാലി അങ്കമാലി ആണ് സർ. പിന്നെ എന്തിനാ അങ്കമാലി അല്ല എന്ന് പറയുന്നേ? അങ്ങ് മസ്കറ്റിൽ എന്ത് പറയുന്നതിന് മുമ്പും അൽ ചേർത്തേ പറയാവൂ, ഇല്ലെങ്കിൽ വായിൽ പൽ കാണില്ല. താരങ്ങൾ മണ്ണിലേക്ക് ഇറങ്ങി വരുന്ന പ്രൗഢ ഗംഭീരമായ താരമാങ്കമണം. മണങ്കാമണം. എന്ത് മങ്കണം? മങ്കണോ? മങ്കാമഹ. നാക്കുളുക്കുന്നു. ആ പട്ടി കുറിഞ്ഞോളൂ. അല്ല, കുട്ടി പറഞ്ഞോളൂ. താരമാമാങ്കം. മസ്കറ്റ് മണിയൻ ടെലിബ്രാൻസ് ഫിലിം അവാർഡ്സ് 2018 ഫസ്റ്റ് കാറ്റഗറി പ്രോഡക്റ്റ്. 2017 ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വാങ്ങിയ പ്രോഡക്റ്റ് ജിമിക്കിയും കമലും. ഇതിന്റെ വ്യൂവേഴ്സ് യൂട്യൂബിൽ 9,999 ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കണ്ടത്. ഇത് ഉപയോഗിച്ച് ഒരു അനുഭവസ്ഥന്റെ വാക്കുകളിലേക്ക് നമുക്ക് കടക്കാം. സീ ദിസ്. ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആയതിൽ പിന്നെ തലപ്രാന്തെടുത്ത് നടക്കുകയായിരുന്നു ന്യൂയോർക്കിലെ തൊഴിലുറപ്പ് സമരം, ഫ്ലോറിഡയിലെ അണ്ടി ആഫീസിലെ സമരം, വാഷിംഗ്ടണിലെ നോക്കുകൂലി സമരം, വൈറ്റ് ഹൗസിന്റെ വാടക പ്രശ്നം, അത് കഴിഞ്ഞ് വൈഫ് ഹൗസിൽ ചെന്നാൽ അവളുടെ പ്രശ്നം, മൊത്തത്തിൽ എന്റെ പൊന്നളയ വട്ടുപിടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയുന്നത് തന്നെ. പിന്നെ ഞാൻ പൊളിച്ചടുക്കുകയായിരുന്നു. തലപ്രാന്തെടുത്ത് കിടന്ന ആ മനുഷ്യൻ ഇപ്പൊ എത്ര സന്തോഷവനാണ് നോക്കൂ. The next category of Muscat Money and Telebrands Film Awards 2018 മികച്ച സഹനടി പ്രോഡക്റ്റ്. അതെ, എല്ലാം സഹിച്ച് വീട് വീടാന്തരം ജോലി ചെയ്ത് നടക്കുന്ന ഒരേ ഒരു പ്രോഡക്റ്റ്. എക്സാമ്പിൾ സുജാത, അഥവാ ഉദാഹരണം സുജാത. വൗ! നീ ഞങ്ങളുടെ കണ്ണിന്റെ കണ്ണാണടി പെണ്ണാലേ, നീ ഞങ്ങളുടെ ജങ്കിന്റെ ജങ്കാണടി പെണ്ണാലേ, നീ ഞങ്ങളുടെ കണ്ണിന്റെ കണ്ണാണടി പെണ്ണാലേ, നീ ഞങ്ങളുടെ ജങ്കിന്റെ ജങ്കാണടി പെണ്ണാലേ. ഒരു വീട്ടിലെ ജോലി മുഴുവൻ ഇരുട്ട് വിളക്ക് മാക്കമാക്ക പണിയെടുക്കുന്ന ചെങ്കച്ചൂളയിലെ ഒരേ ഒരു പ്രോഡക്റ്റ്. ഉദാഹരണം സുജാത. സുജാത ഉദാഹരണം. സുജാതയുടെ മറ്റ് പ്രത്യേകതകൾ: വാഷിംഗ് മെഷീൻ വേണ്ട, മിക്സി അതും വേണ്ട, TV സീരിയൽ വേണ്ടേ വേണ്ട. സുജാത ഉദാഹരണം. ഉദാഹരണം സുജാത. കെട്ടിടത്തിന്റെ മോളിൽ കൂടെ ചാടി ചാടി വരുന്നത് സ്പൈഡർമാൻ ആണോ? അയ്യോ, അത് മനസ്സിലായില്ലേ, നമ്മുടെ ലാലേട്ടന്റെ മകൻ പ്രണവാണ്. ആദ്യ സിനിമ കണ്ടില്ലേ, ദേ നോക്ക് ചാടി വരുന്നു. അപ്പൊ പുള്ളിക്കാരൻ അവാർഡ് കൊടുക്കുന്നില്ലേ? കൊടുക്കണമെന്നുണ്ട്, പക്ഷെ അവൻ നിലത്തൊന്ന് നിന്നാലല്ലേ കൊടുക്കാൻ പറ്റൂ. കണ്ടില്ലേ ചാടി മറിഞ്ഞു പോകുന്നത്? ഇനി ഹിമാലയത്തിൽ നോക്കിയാ മതി. അടുത്തതായി മസ്കറ്റ് മണി ആൻഡ് ടെലിബ്രാൻസ് ഫിലിം അവാർഡ്സിൽ അടുത്ത പ്രോഡക്റ്റ് ആനിമൽ കാറ്റഗറി പ്രോഡക്റ്റ്.
അതെ, ഒരു മൃഗീയാവാൾ 2015 ആനയുടെ പിണ്ടം കൊണ്ട് ചന്ദനത്തിരി ഉണ്ടാക്കി കാശുവാരി. 2017 ആ പാവം ആനയുടെ മൂത്രം പോലും കളയാതെ അതിനെ മിനറൽ വാട്ടർ ആക്കി കാശുവാരിയ ജോയ് താക്കോൽക്കാരനാണ് 2017 മികച്ച ശാസ്ത്രജ്ഞനുള്ള അവാർഡ്. ഈ അവാർഡ് സ്വീകരിക്കാൻ എത്തുന്നത് അദ്ദേഹത്തിന്റെ എല്ലാമെല്ലാമായ തുത്തുരു തുത്തുരു തൂത്തുമ്പി. തുത്രു, നിങ്ങൾ ആനയുടെ പിണ്ടവും മൂത്രവും ഒക്കെ വിറ്റ് കാശാക്കി, ഇനി എന്താണ് അടുത്ത പ്ലാൻ? അത് മുതലാളി, ഇനിയിപ്പോ ആനയുടെ ഗ്യാസ കൊണ്ട് പെർഫ്യൂം ഉണ്ടാക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇനി മുതൽ ആനയ്ക്ക് പനമ്പട്ടയും ശർക്കരയൊക്കെ കൊടുക്കുന്നതിന് പകരം ഉരുളക്കിഴങ്ങും അവിച്ച പയറും ചക്കക്കുരു ഒക്കെ കൊടുത്താൽ മതി, ബിസിനസ് പൊടി പൊടിക്കും. വല്ലാത്ത ദാഹം, ആ വെള്ളം അങ്ങെടുക്കും. ഭാഗ്യം കയ്യിലായില്ല, കൊണ്ടുപോയിക്കോളൂ.